നമസ്കാരം, ഞാൻ ശശികുമാർ. ബിൽഡേഹോമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ പ്ലാസ്റ്ററിങ്ങിൽ ചില ചെറിയ ക്രാക്കുകൾ രൂപപ്പെട്ടു വരും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് ഉണ്ടായാൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിക്കുമ്പോൾ പ്ലാസ്റ്ററിങ് മൂലമുണ്ടാകുന്ന ഇത്തരം ക്രാക്കുകൾ എങ്ങനെയാണ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, വീടുകളുടെ ചുമരിൽ കാണുന്ന എല്ലാ വിള്ളലുകളും ഒരുപക്ഷെ പ്ലാസ്റ്ററിങ് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ക്രാക്ക് ഉണ്ടായ സ്ഥലത്തിൻ്റെ രണ്ട് പുറവും ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഒരു ചുമരിൻ്റെ രണ്ട് പുറവും ശ്രദ്ധിച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ ഒരേപോലെ ക്രാക്ക് ഉണ്ട് എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചുമർ ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഫൗണ്ടേഷൻ ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമരിലുള്ള ഒരു വ്യതിയാനം നമ്മളുടെ ക്രാക്കായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള വിള്ളലുകൾ നമ്മൾ പരിഹരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ, നമ്മൾ ഏതെങ്കിലും സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ അറിയാവുന്ന എഞ്ചിനീയേഴ്സുമായിട്ടോ ഒന്ന് ഡിസ്കസ് ചെയ്ത ശേഷം വേണം അതിനെക്കുറിച്ചുള്ള പരിഹാരം അല്ലെങ്കിൽ പ്രതിവിധി നേടാൻ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, പ്ലാസ്റ്ററിങ്ങിൽ സംഭവിക്കുന്ന ക്രാക്കുകൾ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് അത്തരത്തിലുള്ള ക്രാക്കുകൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സിമൻറ്റ് യൂസ് ചെയ്യുമ്പോൾ സിമൻറ്റിൻ്റെ മിക്സിങ് കറക്റ്റ് അല്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്രാക്കുകൾ രൂപപ്പെട്ടു വരാം. അതായത് സിമൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ കൂടുകയോ അല്ലെങ്കിൽ സിമൻറ്റിൻ്റെ അളവ് കണ്ടൻറ്റ് കുറയുകയോ ചെയ്യുമ്പോൾ നമുക്കതിൽ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉപയോഗിക്കുന്ന സിമൻറ്റ് എപ്പോഴും PPC സിമൻറ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല അത് 43 ഗ്രേഡുള്ള സിമൻ്റ് ആകണം. 43 ഗ്രേഡുള്ള സിമൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ലോ സെറ്റിങ്സ് ആയിരിക്കും. ആ സ്ലോ സെറ്റിങ്സ് ആയിട്ടുള്ള സിമൻറ്റാണ് നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് സിമൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, PPC സിമൻറ്റ് 43 ഗ്രേഡുള്ള സിമൻറ്റ് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന മണൽ, സാധാരണ പുഴമണലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല, എങ്കിലും പുഴമണലാണെങ്കിൽ അതിൽ പൊടിയുടെ അംശം കുറവാകാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എംസാൻഡ് ആണ്. കാരണം എംസാൻഡ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എംസാൻഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൽ കൂടുതൽ ഡസ്റ്റിൻ്റെ അംശം ഇല്ലാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്ലാസ്റ്ററിങ്ങിൻ്റെ ഉപയോഗിക്കുന്ന എംസാൻഡ് ഉണ്ടാവും, അത് തന്നെ പ്രത്യേകം ചോദിച്ച് നമ്മുടെ സൈറ്റിൽ ഇറക്കുക, എന്നിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുക. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, കൂടുതൽ പൊടിയുണ്ട് എങ്കിൽ നമ്മൾക്കത് പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള എംസാൻഡ് എന്ന് പറയുന്നത് രണ്ട് തവണ വാഷ് ചെയ്ത ശേഷം വരുന്ന എംസാൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള എംസാൻഡ് ഉപയോഗിച്ച് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ക്യൂറിങ് ആണ്. പ്ലാസ്റ്ററിങ്ങിന് ശേഷം നിർബന്ധമായിട്ടും 7 ദിവസം നമ്മൾ ക്യൂറിങ് ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും ക്രാക്ക് സംഭവിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് നമ്മൾ സ്ലാബിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ചുമരിലാണ്, ഹൊറിസോണ്ടലായിട്ടൊരു ക്രാക്ക് രൂപപ്പെട്ടു വരുന്നതാണ്. അത് സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഭിത്തി കെട്ടി അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യും. അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റും ജലാംശം വലിച്ചെടുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ബ്രിക്ക് വർക്ക് ചെയ്ത ശേഷം അത് ജലാംശം വലിച്ചെടുക്കുന്നതിൻ്റെയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റും ബ്രിക്ക് വർക്കും തമ്മിലുള്ള ആ ജോയിൻ്റിൽ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള ക്രാക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചുമര് കെട്ടി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടോപ്പ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാൾപേപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രാക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൊമേഴ്സ്യൽ ബിൽഡിങ്ങൊക്കെ നമ്മൾ പണിയുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബീമിനോട് ചേർന്നിട്ടുള്ള നമ്മൾ ബ്രിക്ക് വർക്ക് ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് ചെറിയൊരു ഹൊറിസോണ്ടലായിട്ട് ഒരു ക്രാക്ക് കാണും. അതുപോലെ തന്നെ പില്ലറിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ ബ്രിക്ക് കെട്ടി മുട്ടിക്കുന്ന ഭാഗത്തും ജോയിൻ്റ് വരുന്ന സ്ഥലത്തും നമുക്ക് ക്രാക്ക് കാണും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്ന് പറയുന്നത്, സാധാരണയായിട്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിനൊന്നും അത്തരത്തിലുള്ള ക്രാക്കുകൾ നമ്മളെ ബാധിക്കാറില്ല. കാരണം വേറെ ഒന്നുമല്ല, അത് സ്ട്രക്ചറിൽ നിൽക്കുന്നത് തന്നെ ആ ഫ്രെയിം സ്ട്രക്ചറൽ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് അതങ്ങനെ ബാധിക്കില്ല, കെട്ടിടത്തെയൊന്നും ബാധിക്കില്ല. പിന്നെ അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ആ ജോയിൻറ്റുകളിൽ ഒരു ഗ്രൂ ഇട്ട് കൊടുക്കുക.
അങ്ങനെ ഗ്രൂ ഇട്ട് കഴിഞ്ഞാൽ ക്രാക്ക് ഉണ്ടാവുമൊന്നുമില്ല, പക്ഷെ ക്രാക്ക് പുറത്തേക്ക് കാണില്ല. കാരണം അതിൽ വരുന്ന വിള്ളലുകൾ നമ്മൾ ആ ഗ്രൂവിലൂടെ അങ്ങനെ പോകും. അപ്പോൾ അത് പുറത്തേക്ക് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുമൊന്നുമില്ല. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് ബ്രിക്ക് വർക്കിന് ശേഷം ഈ ബ്രിക്ക് വർക്കിലേക്ക് ഒരു 4 ഇഞ്ചും അതുപോലെ തന്നെ കോൺക്രീറ്റിലേക്ക് അല്ലെങ്കിൽ ബീമിൻ്റെ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് രീതിയിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ചിക്കൻ മെഷ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ക്രാക്കുകൾ നമുക്ക് രൂപപ്പെടുന്ന ഒഴിവാക്കാം. ഇനി വീടുപണിയൊക്കെ കഴിഞ്ഞ് 2-3 വർഷങ്ങൾക്ക് ശേഷം ഈ പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന ക്രാക്കുകൾ, അത് ഇത്തരത്തിലും പ്ലാസ്റ്ററിങ്ങിൽ മാത്രമായിട്ട് വരുന്ന ക്രാക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആക്രിലിക് സീലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ കൂടുതലായിട്ട് വിള്ളലുള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോളി യൂറിത്തീൻ സീലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ക്രാക്ക് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി അറിയുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് കൂടി അറിയുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഇൻഫർമേഷനുമായിട്ട് വീണ്ടും വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കും ഗുഡ് ബൈ.